ഇനി നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന പരാമിറ്ററൈസ്ഡ് കേവ്സ് എല്ലാം സ്മൂത്ത് എന്നുള്ളൊരു അസംഷനിൽ ഉള്ളതാണ് സോ അത്തരത്തിലുള്ള കർവ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് സോ നമുക്ക് തീരത്തിലായാലും പ്രോബ്ലംസിലായാലും പരാമിറ്ററൈസ്ഡ് കേവ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുകയുള്ളൂ പക്ഷേ സ്മൂത്ത് എന്നുള്ളൊരു അസംഷൻ അവിടെ ഹിഡൻ ആണ് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ നെക്സ്റ്റ് ഡെഫിനേഷൻ നോക്കാം ടാൻഷൻ വെക്ടറിൻ്റെ ഡെഫിനിഷനാണ് ഗാമ എന്നുള്ളത് ഒരു പരാമിറ്ററൈസ്ഡ് കേവ് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളതിനാണ് പാൻസ് ആൻഡ് വെക്ടർ ഓഫ് ഗാമ അറ്റ് ദി പോയിന്റ് ഗാമ ഓഫ് ടി സോ അത് ആ ഒരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഗാമ ഡോട്ട് ഓഫ് ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാമ ഓഫ് ടി എന്നുള്ള പരാമീറ്റർ കർവ് രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക അതായത് ഗാമ ഓഫ് ടി വൺ എന്നുള്ളതും സീറോ വെക്ടർ ആണ് ഗാമ ഓഫ് ടി ടു എന്നുള്ളതും സീറോ വെക്ടർ ആണ് ടി വൺ നോട്ട് ഈക്വൽ ടു ടി ദെൻ ഗാമ ഡോട്ട് ഓഫ് ടി വണ്ണും ഗാമ ഡോട്ട് ഓഫ് ടി ടുവും നമുക്ക് സെയിം ആവണമെന്ന് നിർബന്ധമില്ല ഡിഫറെൻ്റ് ആയിരിക്കാം സോ അത് രണ്ടും സെയിം പോയിന്റിൽ അതായത് ഒറിജിനിലുള്ള വെക്റ്റേഴ്സ് ആണ് പക്ഷേ രണ്ടും ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല സോ അതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ ശേഷം ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ഇതാണ് ടാൻജൻ വെക്ടറിൻ്റെ ഡെഫിനിഷൻ ഗാമ എന്നുള്ള പാരാമിറ്ററൈസ്ഡ് കേസ്റ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് ടാൻജൻ വെക്ടർ അറ്റ് ദി പോയിന്റ് ഗാമ ഓഫ് ടി എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ടാൻസൻറ്റ് വെക്ടർ പാരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൊപ്പോസിഷൻ നോക്കാം പ്രൊപ്പോസിഷൻ വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് സിക്സ് അ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദി ടാൻജൻറ് ഓഫ് എ പരാമിറ്ററൈസ് കർവ് ഈസ് എ കോൺസ്റ്റൻറ്റ് ദി ഇമേജ് ഓഫ് ദി കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് ആ കർവിൻ്റെ ഇമേജ് ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാർട്ടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നിട്ടുള്ളത് ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ് ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളൊരു വെക്ടർ ആയതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് വെക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് വെക്ടർ എ സൊ എ എന്നുള്ളത് ആറണിലെ ഏതെങ്കിലും ഒരു വെക്ടർ ഗാമ എന്നുള്ളത് ആറണിലേക്കുള്ള ഒരു കറവാണെന്ന് വിചാരിക്കുക ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് ആറണിലെ ഒരു വെക്ടറായിരിക്കും സൊ ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് ടീനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു കോൺസ്റ്റൻറ്റ് വെക്ടറാണെന്ന് വിചാരിക്കുക അതാണ് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു വെക്ടർ എ ഫോർ ഓൾ ടി ദെൻ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ഒരു കർവിൻ്റെ ഇമേജ് ഏതെങ്കിലും ഒരു സ്ട്രേറ്റ് ലൈൻ്റെ എന്നാണ് സോ നമുക്ക് ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എ എന്നുള്ളതിൽ നിന്നും ഡി ഗാമ ബൈ ഡി ടി ഈക്വൽ ടു എ സൊ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഗാമ ഈക്വൽ ടു എ ഡി ടി ഈ ഒരു ഇക്വേഷന് രണ്ട് സൈഡും വിത്ത് ഇത് ടു ടി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗാമ ഈക്വൽ ടു എ ടി പ്ലസ് ബി വെർ ഈസ് എനി അതർ കോൺസ്റ്റൻറ്റ് വെക്ടർ ദെൻ എ എന്നുള്ളത് സീറോ വെക്ടർ അല്ലെങ്കിൽ ഗാമ ഓഫ് ടി എന്നുള്ളത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും പാരലൽ ടു ദി വെക്ടറെ ആൻഡ് പാസിങ് ത്രൂ ദി പോയിൻ്റ് ബി എ എന്നുള്ളത് സീറോ വെക്ടറാണെങ്കിൽ ഗാമയുടെ ഇമേജ് ഒരു സിംഗിൾ പോയിന്റ് മാത്രമായിരിക്കും അതായത് ആ ബി എന്നുള്ള വെക്ടർ മാത്രമായിരിക്കും ഗാമയുടെ ഇമേജ് സോ രണ്ട് കേസിലായാലും നമുക്ക് ഗാമ ഓഫ് ടി എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പാർട്ടാണെന്ന് നമുക്ക് കിട്ടും ആദ്യത്തെ കേസിൽ എ എന്നുള്ളത് സീറോ വെക്ടർ അല്ലെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ആണ് പാരലൽ ടു വെക്ടറെ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് ബി അതുപോലെ എ എന്നുള്ള സീറോ വെക്ടർ ആണെങ്കിൽ അതൊരു സിംഗിൾ പോയിന്റായിട്ട് റെഡ്യൂസ് ചെയ്യും ഞാൻ നമ്മൾ നേരത്തെ ടാൻഷൻ വെക്ടറിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഗാമ ഓഫ് ടി വണ്ണും ഗാമ ഓഫ് ടി റ്റൂം ഈക്വൽ ആണെങ്കിലും ഗാമ ഡോട്ട് ഓഫ് ടി വണ്ണും ഗാമ ഡോട്ട് ഓഫ് ടി റ്റൂം ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല അതായത് ടാൻഷൻ വെക്ടർ പരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്യും സെയിം പോയിൻറ്റിലൂടെ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ രണ്ട് പോയിന്റിലും പാരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടെൻഷൻ വെക്ടർ ആദ്യത്തെ ടി ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻ വെക്ടർ ആയിരിക്കണം എന്നില്ല രണ്ടാമത്തെ ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻ വെക്ടർ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിനുവേണ്ടി ലിമാ കോണിൻ്റെ പരാമീറ്ററൈസേഷൻ തന്നിട്ടുണ്ട് ഗാമ ഓഫ് ടി ഈക്വൽ ടു വൺ പ്ലസ് ടു ടി ഇൻ ടു കോസ്റ്റി കോമ വൺ പ്ലസ് ടു ടി ഇൻറ്റു സൈൻ ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു ആർ സോ അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ട് പാർട്ടുവിൽ ഉള്ള ഒരു പരാമിറ്ററൈസ്ഡ് കർവാണ് ലിമാക്കോൺ കോൺ ദെൻ ടി ഈക്വൽ ടു ടു ഫൈവ് ബൈ ത്രീ ആകുമ്പോഴും ടി ഈക്വൽ ടു ഫോർ ഫൈവ് ബൈ ത്രീ ആകുമ്പോഴും വൺ പ്ലസ് കോസ് ടു ടി എന്നുള്ളത് സീറോ ആയിരിക്കും സോ ഗമാഫ്റ്റി എന്നുള്ളത് സീറോ വെക്ടറായിരിക്കും സോ ടി ഈക്വൽ ടു ടു ഫൈവ് ബൈ ത്രീക്കും ടി ഈക്വൽ ടു ഫോർ ഫൈവ് ബൈ ത്രീക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പരാമിറ്ററൈസ്ഡ് കർവ് അതായത് ലിമാക്കോൺ കോൺ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് രണ്ട് ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം പോയിന്റിലൂടെ ആ കർവ് പാസ് ചെയ്യുന്നുണ്ട് ദൻ നമുക്ക് ആ രണ്ട് പോയിന്റ്സിലും ടാൻജൻ വെക്ടേഴ്സ് എന്താണ് വരിക എന്ന് നോക്കാം സോ അതിനുവേണ്ടി ജനറൽ ആയിട്ട് ആദ്യം ഗാമ ഡോട്ട് ഓഫ് ടി കാണുന്നു ഡി ഗാമ ബൈ ഡി ടി വിസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വൺ പ്ലസ് ടു കോസ്റ്റി ഇൻറ്റു കോസ്റ്റി കോമ വൺ പ്ലസ് ടു കോസ്റ്റി ഇൻറ്റു സൈൻ ടി സോ അതിന് വിത്ത് റെസ്പെക്ട് ഓഫ് ടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ കമ്പോഡൻ വൈസ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി പ്ലസ് ടു കോസ്ക്വയർ ടി കോമ സയൻ ടി പ്ലസ് സൈൻ ടു ടി ടു കോസ്റ്റി സയൻ ടി എന്നുള്ളത് സയൻ ട്യൂ ടി ആണ് ദെൻ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് നയൻറ്റി പ്ലസ് ഫോർ കോസ്റ്റി ഇൻ ടു മൈനസ് നയൻറ്റി കോമ കോസ് ടി പ്ലസ് ടു കോസ് ട്യൂ ടി ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് നയൻ ടി മൈനസ് ടു സൈൻ ട്യൂ ടി കോമ കോസ് ടി പ്ലസ് ടു കോസ് ട്യൂ ടി ദെൻ നമുക്ക് ഗാമ ഡോട്ട് ഓഫ് ടു പൈ ബൈ ത്രീ എന്താണെന്ന് നോക്കാം ഇതിൽ ടിക്ക് പകരം ടു പൈ ബൈ ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് ടു പൈ ബൈ ത്രീ മൈനസ് ടു സൈൻ ഫോർ ഫൈവ് ബൈ ത്രീ കോമ കോസ് ടു ഫൈവ് ബൈ ത്രീ പ്ലസ് ടു ഇൻറ്റു കോസ് ഫോർ ഫൈവ് ബൈ ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു കോമ മൈനസ് ത്രീ ബൈ ടു അതുപോലെ തന്നെ ഗാമ ഡോട്ട് ഓഫ് ഫോർ ഫൈവ് ബൈ ത്രീ എന്നുള്ളത് മൈനസ് റൂട്ട് ത്രീ ബൈ ടു കോമ മൈനസ് ത്രീ ബൈ ടു ആണ് വരിക രണ്ടും സെയിം അല്ല അതായത് ഗാമ ഓഫ് ടി വണ്ണും ഗാമ ഓഫ് ടി റ്റൂം ഇവിടെ സെയിമാണ് ഗാമ ഓഫ് ടു ഫൈവ് ബൈ ത്രീയും ഗാമ ഓഫ് ഫോർ ഫൈവ് ബൈ ത്രീയും സീറോ വെക്ടർ തന്നെയാണ് പക്ഷേ ഗാമ ഡോട്ട് ഓഫ് ടു പൈ ബൈ ത്രീയും ഗാമ ഡോട്ട് ഓഫ് ഫോർ പൈ ബൈ ത്രീയും ഈക്വൽ അല്ല സെയിം അല്ല ഇത് രണ്ടും ആ കർവിലെ ഒറിജിനലുള്ള വെക്റ്റേഴ്സ് ആണ് പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആണ് അത് സെയിം അല്ല എന്നാണ് നമുക്ക് കിട്ടിയത് സോ ഗാമ ഓഫ് ടി വണ്ണും ഗാമ ഓഫ് ടി ടുും ഈക്വൽ എന്നുള്ളതിൽ നിന്നും ഗാമ ഡോട്ട് ഓഫ് ടി വണ്ണും ഗാമ ഡോട്ട് ഓഫ് ടി റ്റൂം ഈക്വൽ എന്ന് പറയാൻ സാധിക്കുകയില്ല അതായത് ടാൻജൻ വെക്റ്റർ പാരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്യും അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് ഫൈൻ ദി കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് ദി ഫോളോയിങ് പാരമിറ്ററൈസ് കെഴ്സ് ഓൾസോ കാൽക്കുലേറ്റ് ദി ടാൻജൻ വാക്റ്റേഴ്സ് ഓഫ് ദി കർ ഫസ്റ്റ് വൺ ഓഫ് ടി ഈക്വൽ ടു സ്ക്വയർ ടി കോമ സൈൻ സ്ക്വയർ ടി സെക്കൻഡ് വൺ ഓഫ് ടി ഈക്വൽ ടു ഇ ഇറേസ്റ്റ് ടി കോമ ടി സ്ക്വയർ സോ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം ഇവിടെ ഓഫ് ഗാമാഫ്റ്റി എന്നുള്ളത് ടി കോമ സൈൻ സ്ക്വയർ ടി സോ എക്സ് ഈക്വൽ ടു സ്ക്വയർ ടി വൈ ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി നമുക്കറിയാം സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്നുള്ളത് വൺ ആണ് സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു വൺ അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ ദൻ നമുക്കതിൻ്റെ ടാൻഷൻ വെക്ടർ കാണാം ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ളത് കമ്പോണൻ വൈസ് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് കോസ്ക്വറി ടിയുടെ ടു കോസ്റ്റി ഇൻറ്റു മൈനസ് സൈൻ ടി അതുപോലെ സയൻ സ്ക്വറി ടിയുടെ ടു സൈൻ ടി ഇൻറ്റു കോസ് ടി സോ ഫസ്റ്റ് വൺ മൈനസ് സൈൻ ടു ടി ആണ് സെക്കൻഡ് വൺ സൈൻ ടു ടി ആണ് സോ ഗാമ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു മൈനസ് സയൻ ടു ടി കോമ സയൻ ടു ടി

ദെൻ നമുക്ക് ടാൻഷൻ വെക്ടർ കാണാം ഗാമ ഡോട്ട് ഓഫ് ടി എന്നുള്ള കമ്പോണൻ വൈസ് വിത്ത് റെസ്പെക്റ്റീവ് ടി ഡിഫറെഷിയേറ്റ് ചെയ്യുന്നു ഇറേസ് ടു ഡിയുടെ ഇറേസ് ടു ഡി തന്നെ ടി സ്ക്വറിൻ്റെ ടു ടി സോ ടാൻഷൻ വെക്ടർ ഗാമ ഡോട്ട് ഓഫ് ടി ഇക്വൽ ടു ഇറേസ് ടു ടി കോമ ടു ടി